ഗൈസ്, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു, കാര്യമൊന്നുമില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ചെപ്പാറ പോവാണ്. ചെപ്പാറ പോയിട്ട് നമുക്ക് ചെപ്പാറ പോകുമ്പോഴുള്ള പ്രത്യേക രസകരമായ സംഭവങ്ങൾ എന്തൊക്കെയാ വെച്ച് ഒരു കിടിലും വീടാണ് വരുന്നത്. എല്ലാവരും മെസ്സേജ് ആണ് നോക്കാം. ഗൈസ്, നമ്മൾ പെട്രോൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഗൈസ് പറഞ്ഞോളൂ. ഹലോ ഗൈസ്, ഗൈസ് ഇപ്പൊ നമ്മള് വരുന്ന വഴിക്ക് ഒരു സ്പോട്ട് ചായ കുടിക്കാൻ, അതാണ് അവിടെ ചായ കിട്ടി. അപ്പൊ നമ്മള് മൂന്നാളുണ്ട്, നമ്മള് ജസ്റ്റ് ചായ കുടിക്കാൻ കയറിയതാ. ചായയും പരിപ്പൊടിയൊക്കെ കൊള്ളാം. അപ്പൊ നിങ്ങള് വരുന്ന വഴിക്ക് ഇത് അപ്പൊ ഒരു കൊല്ലത്തെ പരിപ്പൊടിയോടെ എണ്ണയിലിട്ട് പൊരിച്ചു പൊരിച്ചു തന്നത്. കുഴപ്പമില്ല, ചായ പൈസ കൊടുത്തില്ലേ. ബാക്കിൽ നല്ല പാടം വൈബ് എന്നൊക്കെയാണ് ബാക്കിൽ വെച്ചിട്ട് പൊരിക്കണ സ്ഥല. അപ്പൊ അവിടെയൊക്കെ വന്നിട്ട് വൈബൈ ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടാ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു, കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാനും. അപ്പൊ ഏതായാലും നമുക്ക് എനിക്ക് പറഞ്ഞു കാണാം. ബൈ. അപ്പൊ നമ്മളീ ചെപ്പാറയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പോണ വഴിക്ക് നല്ല വഴിക്കുന്നുണ്ട് ഇവിടെ. നല്ല പോയില്ലെങ്കിൽ തലടിച്ച് വീഴാം. ദശിയ തെറ്റ് തെറ്റ് ഒന്നും പറയില്ല. അയ്യോ കുഴി. അതെ, ബാക്കിൽ അശിന്റെ വെള്ളടിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ചെപ്പാറയുടെ മുകളിലേക്ക് പോയി നോക്കാം. അങ്ങോട്ട് പോണപ്പോ ഒരു ഇടവഴിയാണിത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. മറ്റേ വരെ നല്ല പെടയാ കാറ്. പിന്നെ പോയേ വെള്ളച്ചാട്ടാ. വെള്ളച്ചാട്ടാണോ? ഓ ഗൈസ്, നോക്ക് വെള്ളച്ചാട്ടോ. നമുക്കതിൽ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം ഗൈസ്. ഉമ്മാരിത് എങ്ങനെയാണോ എന്തോ പോയേക്കാ. എടാ നിങ്ങൾ ഏതിലടാ പോയേ? ഓ ഗൈസ് വരുന്നു ഗൈസ്. വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുമോ? വരും വരും. ആരോട് ഹോൺ അടിക്കുന്നുണ്ട്? കാറോടെ ഗൈസ് നോക്കൂ, വെള്ളം അടിപൊളിയാണ്. മിനിയാതിരി പിള്ളി ഏതിലടാ പോണേ? ഓ ഗൈസ് നോക്കൂ, മിനിയാതിരി പിള്ളിക്കാണ് നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത്. ആ മീൻ എവിടാ? ആ അടിയിൽ മീനുണ്ട്. ലോകം ഓൾറെഡി റണ്ണിങ് ആണ്.
തലവേദന പിടിച്ചു. അറിയില്ല, കൊള്ളതായി നല്ല വെള്ള. ഇനി നമ്മുടെ വണ്ടിയോട് ഇങ്ങനെ അവിടെ പോയി എടുക്കണം. വഴിക്കലുണ്ടോ? ക്യാമറമാനും ബാക്കിലുണ്ട്. കമ്മിങ്. ആ ബുദ്ധി കൂടിയാ പിന്നെ. ഓടിക്കറ പിള്ളേരെ. നമുക്കത് ഇപ്രാവശ്യം ചാടാം. നേരത്തെ ഉള്ളത് ഇറങ്ങി ഇപ്രാവശ്യം ചാടി കിടക്കാം. ബോർഡുണ്ട്, ബോർഡ് വായിച്ചോക്ക്. കണ്ണ് പിടിക്കുന്നു ശരി. വന്മതിയാണ് കേസ് കാണുന്നത്. അയ്യോ കുഴി, അയ്യോ വൈദ്യുതി വൈദ്യുതി വൈദ്യുതി. ഒരു മലയാറ്റൂർ പള്ളി പോലെ ഒരു പള്ളി കാണാം. മലയാറ്റൂർ പള്ളി ജവാൻ ജയ് ജവാൻ ജയ് കിസാൻ. അയ്യോ കുഴി, അയ്യോ നാട്ടിൻ നന്മകന് പൊന്മകന് മുത്തായവന് പിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവന്. കണ്ട ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നെ സ്റ്റോണ്ടഡ് ഒരു കാര്യ പണിയാൻ പറ്റണില്ലേ? പിന്നെ രണ്ട് കണ്ണാടി ഇല്ല, വണ്ടി ഓടുന്നൊരു പെട്രോൾ ഓടും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പെട്രോൾ ഒഴിക്കാ നേരെ പറക്കുള്ളൊരു കാട്ടിലുള്ള ഒരു എൻട്രിയാണിത്. മുകളിലേക്കുള്ള വഴിയാണ്. നമ്മൾ ആ വഴി ഇങ്ങനെ പോയിട്ടിരിക്കാവും. അത് നല്ല പടപടക്കുണ്ട്, പിടിച്ച കിട്ടില്ല. കാരണം സ്പ്ലൻഡറും അത് എൻ എസ് ആണ്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ കയറി പോകാം. പക്ഷേ വഴുക്കലുണ്ടോന്നൊക്കെ നോക്കിയാൽ മതി. കുറച്ച് ദൂരമുള്ള ഇങ്ങനത്തെ വഴി അത് ഞാൻ കഴിഞ്ഞു. ഒരു പട്ടി നമ്മുടെ വരവും കത്തിക്കുന്നുണ്ട്. പിടിച്ച് കടിക്കണം അവരെ എഴുതാൻ അറിയാം. ഇല്ല പാവാന്ന് പറഞ്ഞിട്ട് നിഷ്കളങ്കമായി നോക്കണം. കണ്ടില്ലേ? അയ്യോ അതെ പോകും. നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റാത്ത മാക്സിമം കൊണ്ടുപോകാം. സ്പ്ലൻഡർ ആയാൽ നിന്ന് പേടിക്കല്ലേ. അടുത്തൊക്കെ വലിച്ചെടുത്ത് പോകാൻ അങ്ങോട്ട് ഓമേ വീലടിച്ചു.
ഗൈസ്, അപ്പോൾ വി ആർ ഡ്രൈവിംഗ് അറ്റ് ചെപ്പാറ. പിന്നെ നേരങ്ങൾ നോക്കി ഇൻ്റെ വണ്ടി സീനൊന്നുമില്ല. ഫ്രണ്ട് മന്തി ചെടി വഴക്കിൽ വഴക്കില് പതിന്നു. അശിമോൻ സേഫ് അല്ലേ? അടുത്ത ഗിയർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം. നിലവിൽ ഫസ്റ്റിൽ തന്നെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആ വണ്ടി എടുത്ത് കയറില്ല. കിറുക്കന്മാരൊന്നും വരില്ല എന്ന് വിചാരിക്കാം, പ്രതീക്ഷിച്ചുകൊണ്ട് പോകാം. നല്ല വഴക്കിലുണ്ട്, ഏതായാലും മെല്ലെ പോവാം, അല്ലെങ്കിൽ തലയടിച്ച് വീഴും. പൈസ നമ്മൾ വീട്ടിൽ സിമെൻ്റ് ഇട്ട് റോട്ടിൽ കയറിയിരിക്കുകയാണ്. വണ്ടി കയറ്റാൻ പാടില്ല. ഓക്കെ, സൂപ്പ് പട്ടികൾ. അയ്യോ അഷിയെ, ഫ്രണ്ട് വന്നിട്ട് അഷിയേ. രണ്ട് പട്ടികൾ, രണ്ടല്ലേ, മൂന്ന്. അയ്യോ പുഴി. ഇതെന്തായാലും ഓഫ് റോഡ് പറ്റി വണ്ടി, അല്ലെങ്കിൽ നമ്മളതുകൊണ്ട് ഓഫ് റോഡ് വന്നിരിക്കും. അതായത് നല്ല വഴുക്കലുണ്ട്. വീട് കഴിഞ്ഞാൽ വീഡിയോ എടുത്തത് കാണാം. പക്ഷെ നമ്മളൊക്കെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യണ ഗൈസ് വീഡിയോ എടുത്തിട്ടൊക്കെ. അതെ അതെ, എന്റെ ഈ കുറവ് പോലെ പറയണത്. അയ്യോ കുഴി, അവന്മാരെ കാണാൻ പോലും ഏറ്റത് എത്തിയവന്മാര്. അത് എന്നെ സ്പ്ലെൻഡറും ഇത് സ്പ്ലെൻഡറാണ് ഗൈസ്. പിന്നെയും പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ കുഴി, അവരും ഡബിളാണ്, നമ്മളും ഡബിളാണ്. അമ്മി ഡബിൾ മീൻസ് രണ്ടുപേരും വെച്ച് പോണു. ഇവിടെ നീസ് വഴുക്കലുണ്ടാവും, അതിന് മെല്ലെ പോവാം. പുതിയ വണ്ടി ഒന്ന് മേടിക്കണ്ട. അതെ, അതാവും പോയ വണ്ടിയുടെ പാടാ തന്നെ. അതെ, രണ്ട് വണ്ടിയുടെ പാടുണ്ട് ഇവിടെ. ചുറ്റുള്ള വ്യൂ വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ അവരാണെങ്കിൽ അവിടെ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്കും അവിടെ കൊണ്ട് വണ്ടി നിർത്താം. രണ്ടുപേരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സംഭവ. ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ വണ്ടി വെച്ച് ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. ഓ അതെ, ഭൂമിയിലല്ല, ഭൂമിന്റെ മുകളില്. രണ്ടുപേരും ഇവിടെ എത്താണ്ട് അവരെ എത്തി കാണാം. ബൈ. നമ്മളും കുറെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എത്തിയേ. അവിടെ ആരൊക്കെയാ നോക്കിയേണ്ടി ഗൈസ്? വളപ്പൊട്ടൊന്ന് കൂട്ടാണ്ട് ഒരു മീൻ പിടിച്ചാണല്ല അഞ്ചു രൂപ. അഞ്ചു രൂപ, അഞ്ചു രൂപ. നീ പത്ത് മീൻ പിടിച്ചാൽ 50 രൂപ. ഏ, എന്നിട്ട് അവിടെ ഒന്നുമില്ല, ഇവിടെ മീനുണ്ട്. കൊല്ലാണ്ടൊരു മീൻ പിടിച്ച 5 രൂപ. അത് പെട്ടക്കണ ഇടുന്നിട്ട്, പെട്ടക്കണ ഇങ്ങനെ. ആ എത്ര നീളം വേണ്ട മിനിമം? മിനിമം ഏ നീളം വണ്ണൊക്കെ നോക്കിട്ടേ മീനുള്ളോ. അറ്റ അറ്റ നീ മീൻ പിടിക്കുന്ന കാണടാ തെണ്ടി തെണ്ടി തരുന്ന പേരും കേട്ട് വേണ്ട ഞാൻ. നിനക്ക് മീനൊന്നും കിട്ടില്ല അത്തേണ്ടി. ആര് പോടാ, നീ വന്നേ സന്ദർശിക്കാറിയാറിഞ്ഞു വയം വയം.
എത്രത്തോളം അകൃതിയാണ് എൻ്റെ. മെല്ലാന്നാതി കേറി കേറി. അതിൽ വേടാ കേറി ഫ്രണ്ടിൽ പോ. ഫ്രണ്ടിൽ പോ ഫ്രണ്ടിൽ പോ. നല്ല പോലെ തിരിച്ചു പോ തിരിച്ചു പോ. ഗായ്സ് അപ്പം നമ്മളവിടെ നിന്ന് നൈസ് ആയിട്ട് ഇറങ്ങിയിൻ്റെ അപ്പം അത്യാവശ്യം ലേറ്റ് ആയിൻ്റെ അപ്പം നമ്മൾ ഇന്ന് നേരെ വന്ന് റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ പോയി, ഇനിയിപ്പോൾ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് കഴിഞ്ഞിട്ട് വേണം ഗായ്സ് വീട്ടിലേക്ക് പോകാനായിട്ട്. വരട്ടടാ വരട്ടടാ ഗൈസ്. നമ്മുടെ ചെപ്പാറ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ബൈ.